ഇനി എന്ത് വിശേഷം? നടക്കേണ്ടതെല്ലാം ഇന്നലെ നടന്നില്ലേ? അടുത്ത തിങ്കളാഴ്ച വരെ സഭ നിർത്തിവെച്ചത് കൊണ്ട് അതുവരെ ഇനിയൊന്നും പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു തമ്മിൽ തന്നെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ സാറേ. സഭയ്ക്കകത്ത് കുരുമുളക് പൗഡറൊക്കെ കൊണ്ടുവന്ന് സ്പ്രേ ചെയ്യാന്ന് വെച്ചാ കുരുമുളക് മാത്രോ? മൈക്കിന്റെ സ്റ്റാൻഡ് ഒടിച്ചെടുത്ത് എന്നാ പറയുന്നതെങ്കിലും ടി ഡി പിയുടെ വേണുഗോപാൽ റെഡ്ഡി കത്തിയാലെടുത്ത് വീശിയെന്നല്ലേ പറയുന്നേ? ഇതൊക്കെ എന്തോന്ന് വീശ്? സഭയ്ക്കകത്ത് പാമ്പിനെ കൊണ്ടുവന്ന് വിടാനായിരുന്നു അവരുടെ പരിപാടി. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കോൺഗ്രസ് എം പിമാര് വാലും ചുരുട്ടി ഓടിയാന്. തെലുങ്കാനയും പറഞ്ഞു വന്ന അലംബാവൂന്ന് ലോകസഭയിലെ സി ഐ ഡികൾ പറഞ്ഞിരുന്നെങ്കിലും ഞമ്മൾ ഇത്രയും നിരീച്ചില്ലപ്പാ. ആരും നിരീച്ചില്ലെന്നാ സഖാവേ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങളെ കൊടുക്കുന്നില്ലേ ഈ ധനപാലിനെയൊക്കെ ഭരണചാരി പോലീസാക്കി നിർത്തിയത് പിന്നെ എന്തിനാ വിചാരം? സൂക്ഷിച്ച് അവതരിപ്പിച്ചില്ലെങ്കിൽ ബില്ലും വലിച്ച് കീറി തല്ലും കിട്ടുമെന്ന് പേടിച്ച് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി സിൻഡെ ഒരു തുണ്ട് കടലാസോ പേനയോ ഇല്ലാതല്ലേ ഇന്നലെ സഭയ്ക്കകത്ത് വന്നേ? നിങ്ങൾ എന്തൊരു പറഞ്ഞാലും ഈ സ്പ്രേകളൊടിക്കാൻ രാജഗോപാലണ്ണ എങ്ങനെ ധൈര്യങ്ങൾ വന്നാ? വിജയശാന്തി അക്കൻ്റെ സിനിമയിൽ പോലും ഇങ്ങനത്തെ സീനുകൾ കാണൂലല്ലോ. എടാ, കയ്യിലിരിക്കുന്ന പണം വെറും കടലാസായി മാറുമെന്ന് കണ്ട ഏത് എം പിയും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. തെലുങ്കാന രണ്ടായ ആ എം പിയുടെ കച്ചവടം കൂട്ടത്തില്ലയോടാ. പുറത്ത് പറഞ്ഞ സമ്പാദ്യം മാത്രം 300 കോടിയാ. അപ്പൊ പുറത്ത് പറയാത്തതോ? നിങ്ങൾ വെറുതെ എം പിമാരെ മാത്രം കുറ്റം പറയാതപ്പാ. അലമ്പുണ്ടാക്കിയ എം പിമാർക്ക് കച്ചവട താല്പര്യം ഉണ്ട് എന്ന് സമ്മതിച്ചാ തന്നെ ഒരു സംസ്ഥാനത്തിനെ കീറി മുറിക്കേണ്ടത് ഇങ്ങനെയാന്നാ. മയക്ക് മരുന്നില്ലാണ്ട് രോഗിനെ കീറി മുറിക്കുന്ന പോലെയല്ലപ്പാ നമ്മളെ കോൺഗ്രസ് ആന്ധ്രനെ കീറി മുറിച്ചുവിട്ടെ. അതോളവാശാനെ രാഷ്ട്രീയ ലാക്ക് വെച്ച് മാത്രം ഇതിന് ഇറങ്ങരുത്, നല്ലോണം ആലോചിച്ചേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടും നമ്മുടെ കോൺഗ്രസ് കേട്ടില്ലല്ലോ. എങ്ങനെയും ആന്ധ്ര പിടിച്ച് കളങ്ങുമെന്ന നിർബന്ധ ബുദ്ധി കൂടി ആയപ്പോ സംഗതി കെണിഞ്ഞു. ഇങ്ങനെ പോയാൽ ഇതെന്താവും സാറേ? പാർലമെന്റിന്റെ അകത്ത് അവർ ഇത്രയൊക്കെ അലമ്പുണ്ടാക്കാമെങ്കിൽ പുറത്തവരെന്തൊക്കെ കാണിക്കും സാറേ? അതിനി ചോദിക്കാനുണ്ടോടാ. പിഞ്ഞാണക്കടയിൽ ആന കയറിയ പോലാകും ആന്ധ്രയിൽ ഈ തെലുങ്കാന. കോള് കണ്ടിട്ട് ഒരു കഷണം പോലും മിച്ചം കിട്ടുമെന്ന് തോന്നുന്നില്ല. അല്ലറ ചില്ലറയ്ക്ക് വേണ്ടി പൊല്ലാപ്പണി ചെയ്യരുത്. Thank you.